جيس كمل. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. നമ്മളൊരു 11 മിനിറ്റ് ലേറ്റായി പോയി ഇന്ന്. 11 മിനിറ്റ് ലേറ്റായത് കൊണ്ട് 11 മിനിറ്റ് ലേറ്റായി നിർത്തൂല, നമ്മൾ 10 മണി വരെ ഉള്ളു ഡെഡ് ലൈൻ. ഓക്കെ, നമ്മൾ അപ്പൊ നമ്മൾ പഠിച്ച വാക്കുകൾ, അക്ഷരങ്ങൾ, പഠിച്ച അക്ഷരങ്ങൾ നമുക്ക് നോക്കാം. ഇത് ആൽഫബറ്റിക് ഓർഡറിലല്ല നമ്മൾ പറയുന്നത്. എന്ത് വായിക്കുന്നത്? വീഡിയോ കാണുന്നില്ല അല്ലേ? വീഡിയോ കാണുന്നില്ല. ഓക്കെ, ബ പഠിച്ചു. ബയുടെ മുകളിൽ ഒരു ഡോട്ടുടെ അല്ല, ബയുടെ ഡോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോട്ട് മുകളിലിട്ടു. ഇപ്പൊ എന്തായി? ഇതെന്തായി? മുകളിൽ 3 ഡോട്ട് ഇട്ടാൽ എന്തായി? സ. റൗണ്ട് ആയിട്ട് എഴുതിയിട്ട് മുകളിൽ 1 ഡോട്ട് ഇട്ടാൽ എന്തായി? ന. ഓക്കെ, ഇതെന്താണ്? അതിന്റെ മുകളിൽ ഡോട്ട് ഇട്ടാൽ എന്തായി? അപ്പോൾ 1 2 ഇസ്നൈൻ സലാസ അർബ ഖംസ സിത്ത. ഓക്കെ, ദ സ. വെയിറ്റ് 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 കഴിഞ്ഞിട്ട് പിന്നെന്താ പഠിച്ചത്? ഇതെന്താ? റായുടെ മുകളിൽ ഡോട്ട് ഇട്ടാൽ എന്തായി? അപ്പൊ സമാനിയായി. പിന്നെ നമ്മൾ പഠിച്ച 3 അക്ഷരങ്ങൾ, 3 അക്ഷരങ്ങൾ അലിഫ്, പിന്നെ ഇതെന്താണ്? ഇവിടെ അടയാളം ഇട്ടില്ലെങ്കിൽ യ എന്ന് പറയാം. അടയാളം ഇട്ടില്ലെങ്കിൽ യ എന്ന് പറയാം. അപ്പൊ അലിഫ് വാവ് യ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? അതിന്റെ മുകളിൽ അടയാളം ഇടാൻ പഠിച്ചു. എവിടേക്ക് അടയാളം ഇടാം? അടയാളം എവിടേക്ക് ഇടാം? അടയാളം ഇടുന്നത് വായുടെ മുകളിൽ അടയാളം ഇടാം. അപ്പൊ വായായി. പിന്നെ യായിന്റെ മുകളിലും അടയാളം ഇടാം. യായി കേട്ടോ. പിന്നെ അലിഫ് എന്തിനുള്ളതാണ്? അത് നീട്ടാനുള്ളതാണ്, നീട്ടാനുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ സിത്ത സബ സമാനിയ തിസ അശറ യഹദാശ 11 വാക്ക് നമ്മൾ പഠിച്ചു കേട്ടാ. 11 അക്ഷരങ്ങൾ, 11 അക്ഷരങ്ങൾ പഠിച്ചു. ഓക്കെ, 11 അക്ഷരം. ഇനി നമ്മൾ ആ 11 അക്ഷരം വെച്ചുകൊണ്ട് പേജ് 31 വായിച്ച് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. വായിച്ച് പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇനി നമ്മൾ 2 അക്ഷരം പഠിക്കാൻ പോവാണ്. 2 അല്ലെങ്കിൽ 3 അക്ഷരം നമുക്ക് 1 അക്ഷരം പഠിക്കാം ആദ്യം. ഓക്കെ, നമ്മൾ അലിഫ് ഇട്ടു. ഇങ്ങനെ മുകളിൽ നിന്നാണ് അലിഫ് ഇടുന്നത്. പക്ഷേ അലിഫിൻ്റെ ശേഷം നമ്മളിങ്ങനെ വളച്ചിട്ടെന്ന് വിചാരിച്ചു. അലിഫിൻ്റെ ശേഷം അലിഫ് താഴോട്ട് ഇറക്കിയിട്ട് വളച്ചിട്ടു. അപ്പോൾ നമുക്ക് ല എന്ന് വായിക്കാം. ല, ല എന്ന് പറഞ്ഞു നോക്ക്. ല,
മലയാളത്തിലെ ല അല്ല, നാക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം. നിങ്ങൾ പറഞ്ഞില്ലേ ഇത് മഖ്റജ് പഠിപ്പിക്കണോ ഉച്ചാരണ സ്ഥാനം പഠിപ്പിക്കണോ എന്നൊക്കെ ചോദിച്ചില്ലേ? ല ല ല പറയുമ്പോൾ നാവ് സ്ട്രൈറ്റ് ആയിട്ടിരിക്കും. മലയാളത്തിൽ ല പറയുമ്പോൾ നാക്ക് വളഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ നാക്ക് നേരെ ഇരിക്കണം. ല ല ല ല പറഞ്ഞു നോക്കെ. ല ല ല ല ല എല്ലാവരും പറയും, എല്ലാവരും പറയും. ല ഇപ്പൊ ലാക്ക് ഒരു പ്രത്യേകത ഉള്ളത്, ല ഒറ്റയ്ക്ക് എഴുതുമ്പോൾ താഴോട്ട് എഴുതും, ഒറ്റയ്ക്ക് എഴുതുമ്പോൾ താഴോട്ട് എഴുതും. കേട്ട, ലായുടെ ശേഷം വേറെ എന്തെങ്കിലും എഴുതിയാൽ ദീം, ലായുടെ ശേഷം നമുക്ക് ദാ എഴുതി നോക്കാം. ഉദാഹരണമായിട്ട് വ ലദ് വലത് 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 എഴുതി എങ്ങനെ എഴുതി? വ നോക്കണം കേട്ടോ, ഇതേപോലെ എഴുതി പഠിക്കണം. വലത് കേട്ടോ, ദയാണിത്, ദ വലത് വലത്. അപ്പം ലായ്ക്ക് ശേഷം ദ ചേർത്ത് എഴുതിപ്പോ എന്ത് ചെയ്തു? ലായുടെ നേരെയാണ് എഴുതിയത് കേട്ടോ, താഴോട്ട് പോയില്ല. വലത് ഓക്കെ, വലത് വലത് മീൻസ് ബോയ്, വലത് ആൺകുട്ടി, വലത് ഓക്കെ, വലത്. വലത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ന നീട്ടാൻ പഠിച്ചല്ലോ. നെഴുതും വായിക്കും, നല നല എന്ത് വായിക്കും? നല പറയ്, നല നല കണ്ടോ, നല 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 ഉറക്കെ പറയ്, നല 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 ഓക്കെ, നല. ലുബദ് ലുബദ് എന്ന് പറയും, ലുബദ് 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 ആ ലുബദ്. ഇനി ലായുടെ ശേഷം നമുക്ക് നീട്ടാൻ വേണ്ടി ഒരു അലിഫ് ഇടണം. അലിഫ് ഇടണമെങ്കിൽ ലായുടെ അകത്താണ് ഇടേണ്ടത് കേട്ടോ, ലായുടെ വെളിയിലല്ല ഇടേണ്ടത്, ലായുടെ അകത്തിടണം. ല ഓ ലാത്ത ലാത്ത എന്ന് പറയും, ലാത്ത പറയും, ലാത്ത ലാത്ത. അടുത്തത് തുലിയ തുലിയ ഓക്കെ, തുലിയ ഓക്കെ, തുലിയ 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 ഓക്കെ. അപ്പോ വലത് 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 നാല ലുബദ് ലാത്ത തുലിയ ലാത്ത തുലിയ ലുബദ് ഓക്കെ. നമ്മൾ നേരത്തെ പഠിച്ച ഒരു വാക്കുണ്ട് യു, താഴെ രണ്ട് ഡോട്ടിട്ട് എന്തായി? യായായി. യു യുസീലു യുസീലു. അപ്പൊ ല അവസാനം വന്നപ്പോ ല അവസാനം വന്നപ്പോ എന്തായി? താഴോട്ട് ഇറക്കി എഴുതി യുസീലു 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 പറയേ, യുസീലു 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 ഓക്കെ.
തുലിയ ലാത്ത. ഓക്കെ, അത്രയും ഓക്കെ ആയല്ലോ, അത്രയും ഓക്കെ ആണ്. ഇനി ഒരക്ഷരം കൂടെ പഠിച്ചാലോ, ഒരക്ഷരം കൂടെ പഠിക്കണം. ആ അക്ഷരം എളുപ്പത്തിൽ എഴുതാവുന്ന അക്ഷരമാണ്, എളുപ്പത്തിൽ എഴുതാവുന്ന അക്ഷരമാണ്. നമ്മൾ ല ഇതിനകത്ത് തന്നെ എഴുതി കേട്ടോ, ല ഇതിനകത്ത് തന്നെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, അതിന് മുകളിൽ അവിടെ നിന്നോട്ടൊരു ക്രോസ് ചെയ്തു, നീളമുള്ള ക്രോസ്, നീളമുള്ള ഒരു ക്രോസ് ചെയ്തു. അപ്പൊ എന്തായി, ഇത് കായായി, മലയാളത്തിലെ കായല്ല, മലയാളത്തിലെ കായും കാക്കയും ഒന്നുമല്ല കേട്ടോ, ഇത് അറബിയിലെ കായാണ്, അറബിയിലെ ക. ക പറഞ്ഞു നോക്ക്, ക ക ക ക ക ക ക ക. അപ്പൊ നമുക്ക് കായും ലായും ഉപയോഗിച്ചെഴുതാം. ആദ്യം ക എഴുതുന്നു, ആദ്യം ക എഴുതുന്നു, പിന്നീട് ല എഴുതുന്നു. ക കീ എഴുതണം, കീ താ, കീ താബ്, കിതാബ്. കിതാബ് നോക്കിയാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പഠിക്കുന്നത് കിതാബ്. ആ കിതാബ് നോക്കിയാണ് പഠിക്കുന്നത്. കിതാബ് കണ്ടല്ലോ, നമ്മളെ കിതാബ് അറിയാമല്ലോ, കിതാബ്. കിതാബ് എന്താ, പുസ്തകം, ബുക്ക്. ആ പുസ്തകം, കിതാബ്. ഓക്കെ, നമുക്ക് കീ എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഒരു ല ഇട്ട് കൊടുക്കാം. ല, ലയുടെ അകത്ത് അലിഫ്, കീ ലാബ്, ല കായുടെ ക്രോസ് കേട്ടാ, കീ ലാബ്, കിലാബ്, ഡോഗുകൾ, ഡോഗ്സ്, ഡോഗ്സ് ഓക്കെ. മോർ വേർഡ്സ്, ക ത ബ, ക ത ബ, കതബ, 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 കതബ. ഇപ്പൊ ക എഴുതി മനസ്സിലായല്ലോ, ല എഴുതിയിട്ട് ക്രോസ് ചെയ്യണം. യ ക തു ബു, യക് 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 തു ബു. ആ യക് തു ബു, യക് തു ബു. ആ കതബ യക് തു ബു, യക് തു ബു. ആ കായ്ക്ക് ശേഷം അലിഫ് എഴുതുക, കാതിബ്, 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 കാതിബ്. രണ്ട് പുള്ളി കേട്ടോ, കാതിബ്, കാതിബ്. അപ്പൊ എവിടെ അടയാനോട്ട് തുടങ്ങും, കാതിബ്, 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 കതബ, യക്തുബ്, കിലാബ്, കാതിബ്. കൗകബ്, കൗ, കൗ, കൗ,
Kaukab. Kaukab. Pernah ke? Kaukab. 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 Adutathu. Kaukab. Kau. Kausar. 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 Okay. Ini namak padikkanda de. Kaide matteri yeduth. കായ് ഇപ്പം നമ്മൾ എഴുതി എങ്ങനെയാണ്? ഇങ്ങനെ എഴുതി ക. ഇനി കായ വേഴുന്നതിനുള്ള വേറൊരു സ്റ്റൈലാണ് ലാ. ഇതേപോലെ എഴുതണം, ലാ കുറച്ച് വലിപ്പത്തിൽ എഴുതണം. കുറച്ച് വലിപ്പത്തിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം? അകത്ത് ഒരു എസ് ഇടണം, അല്ലെങ്കിൽ മലയാളത്തിലെ ഡ, മലയാളത്തിലെ ഡ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ എസ് ഇടണം. ഇപ്പം എന്തായി? കായായി കേട്ടോ. അപ്പം കായുടെ വേറെ ഒരു എഴുത്താണ് ഇത്. രണ്ടും എന്താണ്? സെയിം ലെറ്റർ. ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെ എഴുതും, ഉദാഹരണം ജി അല്ലേ. എ. അപ്പോൾ ജി എഴുതാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എഴുതും ഇംഗ്ലീഷിൽ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ എങ്ങനെ കാണും? ജി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അല്ലേ. ജി ടെക്സ്റ്റ് ബുക്കിലൊക്കെ എങ്ങനെയല്ലേ പ്രിന്റ് ചെയ്യുന്നത്? അതേപോലെ കായുടെ രണ്ട് ടൈപ്പ് എഴുത്താണ് കേട്ടാ, രണ്ട് ടൈപ്പ് എഴുത്താണ്. രണ്ടും എന്താണ്? സെയിം ആണ്. ഓക്കെ, രണ്ടും സെയിം ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ എ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇങ്ങനെ എഴുതുന്നത് എ. ടെക്സ്റ്റിൽ എന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഏ തന്നെ. അപ്പൊ ഇത് രണ്ടും ഒരേപോലെയാണ് എന്നെഴുതുന്ന പോലെ തന്നെ രണ്ട് കായും ഒരേപോലെയാണ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ലേ? ക രണ്ട് രീതിയിൽ എഴുതാം, ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം ക കേട്ടോ. ഇങ്ങനെ എഴുതിയ ലാ ഇട്ടിട്ട് അകത്ത് ഡായിട്ടാൽ ക തന്നെയാണ്. ഓക്കെ, നമുക്കൊരു വാക്ക് എഴുതി നോക്കാം. ദീക്ക്, ദീക്ക്. അപ്പൊ ദീക്ക് എഴുതുമ്പോ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഇങ്ങനത്തെ കായാൻ എഴുതിയുണ്ട്. ദീക്ക്, ദീക്ക്. പറഞ്ഞു നോക്ക്. ദീക്ക്, 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 ദീക്ക്. ആ ദീക്ക് എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി, പൂവൻ കോഴി. ദീക്ക്, ദീക്ക്. ഓക്കെ, ഇപ്പൊ എത്ര അക്ഷരം നമ്മൾ പഠിച്ചു ഇന്ന്? ഇന്ന് പുതിയതായിട്ട് എത്ര അക്ഷരം പഠിച്ചു? എത്ര അക്ഷരം പഠിച്ചു? ലാ പഠിച്ചു, രണ്ടെണ്ണം പഠിച്ചു. ആ വെരി ഗുഡ്. ലാ പഠിച്ചു, ക പഠിച്ചു. പക്ഷേ കായെ നമ്മൾ ഇങ്ങനെയും എഴുതാം എന്ന് പറഞ്ഞു. ഇങ്ങനെയും എഴുതാം ക. ഓക്കെ, ക. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചതിനെ ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്പർ വൺ നിങ്ങൾ വായിക്കണം. എന്ത് വായിച്ചു? വലത്, വലത്, വലത്. വായിക്ക്. വലത്, വലത്, വലത്. ആ വലത് എന്ന് പറഞ്ഞ എന്താ? വലത് ബോയ്, ആൺകുട്ടി, ആൺകുട്ടി. ആ വലത്. ഇനി നമ്മൾ പഠിച്ച കൂ ഉണ്ടല്ലോ, കൂ. കായുടെ ലാ എഴുതിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഇടണം. കായ
അതിന് ശേഷമേ ക്ലോസ്ഡ് ആവൂ കേട്ടോ. കൂബ്, കൂബ് എന്ന് പറഞ്ഞാല് കപ്പ്. കൂബ്, ആ കൂബ്, കപ്പ്, കപ്പ്, കപ്പായ ഉള്ള കപ്പ് ചേടിക്കാൻ പറ്റുമോ കപ്പില്? കപ്പ്, കൂബ്. ഓക്കെ, പിന്നെന്താ പഠിച്ചത് നമ്മള്? പിന്നെ പഠിച്ചതാണ് ദീക്ക്. ദീക്ക്, ദീക്ക് എന്താണെന്ന് പറഞ്ഞു, പറഞ്ഞോക്കെ. ദീക്ക്, ആ വെറും കോഴിയല്ല, പൂവൻകോഴി. ആ കോക്ക്, റോസ്റ്റഡ് ആണ്. ഓക്കെ, ദീക്ക്, ഓക്കെ, ദീക്ക്, ദീക്ക്. പിന്നെ എന്ത് പഠിച്ചു നമ്മള്? കിതാബ്, കിതാബ്, കി, കിതാബ്. കിതാബ് എന്താ? കിതാബ് എന്താ? കിതാബ് പുസ്തകം, പുസ്തകം. ഓക്കെ, കിതാബ്. ആ പിന്നെ നമ്മൾ കി ലാബ് പഠിച്ച്, കി ലാബ്, കി ലാബ്, കി ലാബ്, കി ലാബ്, കി ലാബ്. ഡോഗുകൾ, പട്ടികൾ, കിലാബ്, ഡോഗ്സ്, കിലാബ്. ഇത്രയുമാണ് നമ്മൾ ആ പാഠത്തിൻ്റെ ഭാഗം നമ്മൾ പഠിച്ചത് കേട്ടോ, പിക്ചർ ഉള്ളത്. പിന്നെ രണ്ടൊന്ന് വാക്ക് അതിലുണ്ട്, അത് നമ്മൾ അടുത്ത ദിവസം പഠിക്കാം. പുതിയ ഒരു ലെറ്റർ കൂടെ നമ്മൾ അടുത്ത ദിവസം പഠിക്കാം. ഇന്ന് നമ്മൾ വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ല, ലി, ലു. അയച്ചോക്ക്, ല, ലി, ലു, ല, ലി, ലു, ല, ലി, ലു. ഇനി ലായുടെ അകത്ത് അലിഫിട്ടാല്, ആ ലായുടെ അകത്ത് അലിഫിട്ടാൽ എന്ത് ചെയ്യണം? അതിനുശേഷം, അതിനുശേഷം യായിട്ടാല്, അതിനുശേഷം വായിട്ടാല്, ഓക്കെ. അതേപോലെ, അതേപോലെ കാ പഠിച്ചു, കീ പഠിച്ചു, കൂ പഠിച്ചു. ക, കി, കു. പക്ഷേ ആ ഇതിൻ്റെ കൂടെ, ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും എഴുതുമ്പോൾ ഇങ്ങനത്തെ കായേ എഴുതുള്ളൂ കേട്ടോ. കായുടെ കൂടെ അലിഫിട്ടപ്പോ എന്തായി? ആ ഇങ്ങനെ എഴുതണം, കാ. ആ പിന്നെ കായുടെ കൂടെ യായിട്ടപ്പോ എന്ത് വായിക്കും? കായുടെ കൂടെ വായിട്ടാൽ അങ്ങനെയാണ് നീട്ടം പറഞ്ഞത്. ആ പാട്ട് പാടുന്ന പോലെ വരണം. ഓക്കെ, വലത് കൂമ്പ് ദീക്ക് പഠിച്ചു, വലത് പഠിച്ചു. പിന്നെ നമ്മൾ പഠിക്കാത്ത ഒരു വാക്കുകൂടെ ഉണ്ട്.
كيلب كلب 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 كده كلب نرجع نايا كلب كلب نايا دوغ ديو جي كلب 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 പിന്നെ യുസീലു നേരത്തെ പറഞ്ഞു യുസീലു 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 പറഞ്ഞു നോക്കി യുസീലു യുസീലു ഒന്നുകൂടെ യുസീലു 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 യനാലു 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 പറയ യനാലു 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 നാല 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 ലുബദ് 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 ഓരോ പ്രാവശ്യം ഞാൻ എഴുതുന്നതിനാണെന്ന് മനസ്സിലായില്ല ഇതേപോലെ നോക്കി എഴുതണം പിന്നെ ലാത്ത ലാത്ത പറയ ലാത്ത 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 അറബി അറബിയെ താക്കി ടെമ്പർ ഉണ്ട് ലാത്ത 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 കതബ 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 യക്തുബു യക് കിലാബ് 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 കാതിബ് 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 ജാലിക കേട്ടോ ജാലിക ചെറിയ അലിഫിട്ടാലും മതി കേട്ടാ ജാലിക്കയ്ക്ക് ചെറിയ അലിഫിട്ടാലും മതി ഇട്ടാലും മതി എന്നല്ല ചെറിയ അലിഫാണ് ഇടേണ്ടത് ജാലിക്കയ്ക്ക് ജാലിക്ക 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 ഇനി നമ്മൾ കേരളത്തിലുള്ള ഒരു സാധനമാണ് താബി യു താബി താബിയുക 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 അറിയാമോ താബിയുക എന്ന് പറഞ്ഞാൽ കപ്പ കപ്പ മരച്ചീനി എന്നൊക്കെ പറയും മരച്ചീനി കപ്പ താബിയുക്ക അതാണ് ഇംഗ്ലീഷുകാർ താബിയുക്ക എന്നുള്ളതെന്നാണ് ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തത് ടപ്പിയോക്ക എന്ന് പറഞ്ഞത് താബിയുക്ക ഇംഗ്ലീഷ് താ വന്നപ്പോൾ എന്തായി ടായായി ടപ്പിയോക്ക എന്നായി ടപ്പിയോക്ക താബിയുക്ക ഓക്കെ പിന്നെ ഒരു വാക്ക് കൗകബ് 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 കൗ
كوكب 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 അടുത്ത ഒരു വാക്ക് കൗസർ കൗസർ എവിടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് വായിക്കുന്നത് മനസ്സിലായി അല്ലേ പാഠം കൗസർ പേജ് മനസ്സിലായി എന്നെ തെളിയുന്നില്ല ഓക്കെ കൗസർ 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 ഓക്കെ നമുക്ക് ടെക്സ്റ്റിലുള്ള ഭാഗം വായിക്കാം ടെക്സ്റ്റ് അതെ ടെക്സ്റ്റിൽ ഏതൊക്കെ ഭാഗമാണ് പഠിച്ചതെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ തേഴ്സ്ഡേ text page number 32 page number 32 okay nammal padichathu nokka okay endanu valad kanunnada valadine valad boy valad valad adutha endanu kube അടുത്തെന്താ കിണർ നമ്മൾ പഠിച്ചിട്ടില്ല കേട്ടോ കിണർ പഠിച്ചിട്ടില്ല കിതാബ് കിതാബ് കഴിഞ്ഞിട്ട് അല്ല കിതാബ് കഴിഞ്ഞിട്ട് എന്ത് പഠിച്ചു കിലാബ് കിലാബ് ഓക്കെ കിലാബ് പിന്നെ അടുത്ത പേജ് പേജ് 33 പേജ് 33 ഓക്കെ വായിച്ച് നോക്ക് ഓക്കെ അടുത്തത് 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 തുലിയ 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 അടുത്തത് ലാത്ത 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 അടുത്തത് കാക്കിക്കു ആ ഇവിടെ നിൽക്കാതെ പറയാം കാക്കിക്കു ഓക്കെ ആദ്യം നീട്ടാതെ പറയും കാക്കിക്കു 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 പിന്നെ അടുത്തത് തൂബു നീട്ടാതെ പറയും തൂബു അടുത്തത് കിലാബ് 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 കാതിബ് 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 ഗാലിക
ذلك 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 നേരത്തെ മരച്ചീനി കപ്പ താബിയുക 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 കൗകബ് 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 കൗസർ 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 ഓക്കേ അപ്പോ അപ്പോ എന്ത് ചെയ്യണം ഓക്കെ ഒരാള് വായിക്കും ഒരാള് ആര് വായിക്കുന്നു വലത് യെസ് കൂബ് യാ ദീക്ക് യാ ഇവിടെ കിതാബ് അവസാനം ഇവിടെ പട്ടികൾ കിലാബ് ഓക്കെ അടുത്തത് ഇവിടെ യാ പിന്നെ വലത് യെസ് കൽബ് യാ യുസീലു യാ യനാലു യാ നാല യാ മുബദ് ലു ലു ലുബദ് ലുബദ് യെസ് Yeah. Zalika. Zalika. Yeah. Tabiku. Tabiyuka. Tabika. Tabiyuka. Tabika. Yes. Kaukab. Yeah. Kausar. Okay, excellent. Are you going to talk about it? ഇനി ആര് വായിക്കും ഉസ്താദ് ഞാൻ വായിക്കും ഓക്കെ വായിക്കും വലദ് യാ കൂബ് യാ ദീക് യാ കിതാബ് യാ പ്രതങ്ങറ്റം കിലാബ് ഓക്കെ അടുത്ത പേജ് ലാ ലി ലു ലാ ലി ലു Yes. Walad. Walad. Yeah. Kalb. 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 Yeah. Yuzilu. Yeah. Yanalu. Yeah. Nala. Yeah. Lubad. Yeah. Tuliya. Yeah. Lata. Yes. Ka ki ku. Yes. Kataba. Yeah. Yaktubu. Yeah. Kilab. Yeah. Katib. Yes. Zalika. Yeah. Tabiyuka. Tabiyuka. Yes. Kaukab. Yeah. Kausar. ഓക്കെ എക്സലന്റ് ഇനി ആരാ വയ്ക്ക അടുത്തത് ഓക്കെ ഫർഹാൻ വായിക്കൂ വലദ് യാ കൂബ് യാ ദീക് യാ കിതാബ് യാ ഞറ്റം പട്ടികൾ അറ്റം അവസാനത്തെ ഓക്കെ അടുത്ത പേജ് ഓക്കെ വലത് യെസ്
كلب. يا يزيل. يزيل. يا ينال. ينال. يا نال. يا لبر. يس. تولية. يا لاتا. لاتا. يس. كاكيكو. يا كاكيكو. اوكي. كتبة. يا يكتب. يس. كلاب. يا ذلك. كاتبة. كاتب. كاتب. يا ذلك. يا تابيوكا. تابيوكا. يس. كوكب. يا كوثر. 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 ني ada bagi ndai ada aman muhammad aman aman muhammad aman bagi walad ya kub okay dik yes kitab okay pattigal kitab kilab adutha page la li lu la li lu walad kalb ya lu ya yanalu ya nala ya lu lubad 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 okay tulia ya lata ya ka ki ku ya ka ki ku yes kataba ya yaktubu yes kilab ya katib ya dalika ya tabiyuka 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 yes tabiyuka kaukab ya kausar okay excellent inara baaki ullad ellarum baicho okay so vandiyan kaaki ku kitab ku budik katib leita tuliya tuliya appo idella endiyan homework homework edakkiyana page ezhudiyanda nokkiyolla 34 page 34 alla test book tharand kore isai text book thanille illa stay kore message allo പേരെന്താ മോനെ മുഹമ്മദ് അമാൻ മുഹമ്മദ് അമാൻ വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ നോക്കണം ലെസ്റ്റ് ടൈം മെസ്സേജ് ക്ലാസ് എൻ്റെ മുഹമ്മദ് അമാൻ ഓക്കെ 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 പേജ് 34 35 36 36 കേട്ടാ 37 മൂന്നെണ്ണം അല്ല 36 35 36 ഓക്കെ പേജ് 34 35 36 എന്ത് ചെയ്യേണ്ടത് ഹോംവർക്ക് എഴുതേണ്ടത് 34 35 36 ഓക്കെ ഓക്കെ അപ്പൊ ഇൻഷാല്ലാ വീണ്ടും അടുത്ത ആഴ്ച കാണാം ഫി അമാനില്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അറ്റൻസ് ഇനി അടുത്ത പ്രാവശ്യം നോക്കാം.